ഒരാൾ ഒരു പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചിരിക്കുകയാണ്. നല്ല കുടുംബത്തിലെ നല്ല സ്വത്ത് മുതലുള്ള ഒരു പെണ്ണ്, ആ പെണ്ണിനെ കല്യാണ ആലോചന നടത്തി വെച്ചു. പക്ഷെ ഇവനിത് അറിഞ്ഞില്ല, എങ്ങനെയോ മണത്തെറിഞ്ഞു അവളെ കെട്ടാൻ ഇവൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. ചർച്ചകൾ നടന്നു, പക്ഷെ ഇവൻ എന്ത് ചെയ്യാ, ഇടയ്ക്ക് പോയിട്ട് കടുംബട്ട് വെട്ടിയിട്ട് അവനെ ഒഴിവാക്കിയിട്ട് ആ പെണ്ണിനെ കല്യാണ ആലോചന നടത്തുന്നു. അത് തെറ്റാണ്. ഒരാൾ ഒരു പെൺകുട്ടിയെ ഒരാൾ വിവാഹാലോചന നടത്തിയാൽ നിങ്ങൾ ആ വിവാഹ ആലോചനയിൽ രണ്ടാലൊരു തീരുമാനം, യെസ് ഓർ നോ, ഈ രണ്ടാലൊരു തീരുമാനം അറിയാതെ അവളെ നിങ്ങൾ വിവാഹ ആലോചന നടത്തരുതേ. ലാ യഹില്ലു ലിമർഇൻ അൻ യഖ്തുബ അലാ ഖിത്ബത്തി അഖീ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പുരുഷനും ഭൂഷണമല്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ ഒരാൾ വിവാഹ ജീവിതത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനിടയിലൂടെ പോയി അവളെ കല്യാണ ആലോചന നടത്തരുതേ. രണ്ടാലൊരു തീരുമാനം എത്തണം. പ്രതീക്ഷിച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്തായി, ഒരാൾ വന്നിരുന്നല്ലോ കാഞ്ഞങ്ങാട്ടിൽ നിന്ന് ഒരാൾ വന്നിരുന്നല്ലോ കല്യാണങ്ങളുടെ മോളുടെ കാര്യം എന്തായി, അത് ചർച്ചയിലിരിക്കുക, അടുത്ത ആഴ്ച പറയാന്ന് പറഞ്ഞു. ആ അടുത്ത ആഴ്ച പറഞ്ഞതിന് ശേഷം ആ വേണ്ടാന്ന് പറഞ്ഞാൽ കല്യാണം ആലോചിക്കാം, അതല്ല പറയാമെന്ന് പറഞ്ഞത് കൊണ്ട്. ഏയ് അതിനേക്കാളും നമ്മുടെ മകൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അവൻ സാധാ സീതാ ഒരു എഞ്ചിനീയർ അല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ, ലക്ഷക്കണക്കിന് റുപ്യ കിട്ടും, അത് കള കല്ലി വല്ലി ഇതാ ഇത് പിടിച്ചോ. അനുവദനീയമല്ല സഹോദര, അനുവദനീയമല്ല സഹോദര, ഇസ്ലാമാണ് പഠിപ്പിക്കുന്നത്, നബിയാണ് പഠിപ്പിക്കുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ അതിനെ അനുവദിക്കരുതേ, അനുവദിക്കരുതേ. സോഫ്റ്റ്വെയർ അല്ല, ഹാർഡ്വെയർ അല്ല, ഇനി ലോകം മൊത്തം ഉണ്ടാക്കാൻ കഴിവുള്ളവരെന്ന് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം എത്താതെ ഇങ്ങോട്ടും ഇങ്ങോളി ചർച്ചയായിട്ട് വരരുത്. ഇതാണ് ഒരു പെണ്ണിന്റെ ഉപ്പ പറയേണ്ടത്. ഇസ്ലാമിക നിയമം, വൈവാഹിക ജീവിതം പഠിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകട്ടെ. കല്യാണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്തു, ആലോചിച്ചു, ഓക്കെയാക്കി, പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു, തീരുമാനമെത്തി, അങ്ങനെ വിവാഹം കഴിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണ്. വിവാഹം കഴിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ, ഒരു സഹോദരൻ്റെ, ഒരു നവ വരൻ്റെ ഉത്തരവാദിത്തമാണ് അവൾക്ക് കൊടുക്കേണ്ട വിവാഹ മൂല്യം നിന്റെ സ്വന്തം വിയർപ്പ് കൊണ്ട് നീ അധ്വാനിച്ച് അവൾക്ക് എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ പേരാണ് മഹർ. ഇപ്പം മഹറിൻ്റെ അർത്ഥം മനസ്സിലായോ? മഹർ 2012 എന്നൊക്കെ പറഞ്ഞ് എന്തോ ഗോൾഡൻ ഹിൽ അല്ലേ, ഓ പൊടച്ചവനെ, സ്വർണ്ണ മലയിലാണ് നമ്മളൊക്കെ ഇപ്പം നിൽക്കുന്നത്. അപ്പൊ ഈ സ്വർണത്തിന്റെ വരവ് തന്നെ ആയിരുന്നല്ലോ ഇവിടെ. അപ്പൊ ഈ സ്വർണം എന്തിനാണ്? ഇത് ഓൾക്ക് നമ്മുടെ കൈ കൊണ്ട് കൊടുക്കണം. പരിശുദ്ധ ഖുർആൻ, വാതുൻ നിസാ സദഖാതിഹിൻ നഹ്ല ഫയതിബന ലകും ആശയ്യും മിൻഹു നഫ്സൻ ഫകുലൂ ഏ യുവാക്കളെ, യുവാക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാർക്ക് കൊടുക്കേണ്ടത് മനസ്സ് തൃപ്തിയോടെ കൊടുക്കണമേ, മനസ്സ് പൊരുത്തപ്പെട്ട് കൊടുക്കണമേ. അവൾക്ക് കൊടുക്കുന്ന ആ മഹർ അവളുടെ കഴുത്തിൽ നിന്നും അവളുടെ അനുവാദമില്ലാതെ പൊട്ടിച്ചു വാങ്ങുകയും അരുതേ. ഖുർആൻ, ലാ ശിഗാറ ഫിൽ ഇസ്ലാം, മഹർ കൊടുക്കാത്ത വിവാഹത്തിന് ഇസ്ലാം അനുവദിക്കുന്നില്ല, അത് അസാധുവായ വിവാഹമാണ്. മഹറില്ലാത്ത വിവാഹം ഇസ്ലാം അനുവദിക്കുന്നില്ല. ലാ ശിഗാറ ഫിൽ ഇസ്ലാം. അതുകൊണ്ട് എങ്ങനെ കൊടുക്കേണ്ടത്? മനസ്സ് പൊരുത്തത്തോടെ കൊടുക്കണം, നല്ല മനസ്സോടുകൂടി. വാതുൻ നിസാ സദഖാതിഹിൻ നഹ്ല, അവൾക്ക് നിന്റെ തൃപ്തിയോടെ മനപ്പൊരുത്തത്തോടെ നിന്റെ ഇണയ്ക്കും തുണയ്ക്കും സഖിക്കും നീ നൽകണമേ. അവള് 100 പവന്റെ പണ്ടം തരും, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു 2 പവൻ. എന്ത് ന്യായം! നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്, മനസ്സ് തൃപ്തിപ്പെട്ട്. ഇനി ഓളുടെ വാപ്പ അവക്ക് ഇട്ട് തരണത് അത് നീ നോക്കേണ്ട കാര്യമില്ല. എന്റെ ഭാര്യയാണ്, അവക്ക് ഞാൻ കൊടുക്കുന്നത് നല്ല പൊരുത്തത്തോടുകൂടി കൊടുക്കുന്നുണ്ട്, 10 പവൻ ഇരിക്കട്ടെ. മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി കൊടുക്കണം. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കും, അതാണ് മഹർ എന്ന് പറയുന്നത്, വിവാഹ മൂല്യം. അത് കൊടുക്കാതെ അവളെ തൊട്ട് നോട്ട് ടച്ചിങ്, അവിടെ തൊടാൻ പാടില്ല, അവിടെ പഞ്ചിങ് പാടില്ല, അവിടെ പ്രസ്സിങ് പാടില്ല, അവിടെ ഒന്നും പാടില്ല.
അതിന് എല്ലാത്തിനുമുള്ള ഒരു ഇജാസത്താണ് ഈ കാർഡ് വലിക്കുക എന്ന് പറയുന്നത്. കാർഡ് വലിക്കാതെ അവിടെ പണിയൊന്നും നടക്കൂല എന്ന് പറയുന്ന പോലെ അതിന്റെ മഹറാണ് ഇത്. കൊടുക്കാതെ അവളെ തൊട്ടു പോകരുത് ഇസ്ലാം. മഹർ കൊടുത്തിട്ട് അവളുമായി ബന്ധം സ്ഥാപിച്ചു അവളെ ഒഴിവാക്കാൻ നീ തീരുമാനിച്ചാൽ അവളിൽ നിന്ന് കൊടുത്ത മഹറിന്റെ ഒരു തരമ്പ് പോലും നീ തിരിച്ചു വാങ്ങുകയും വരുത്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അത് കൊടുക്കണം. അങ്ങനെ കല്യാണം കഴിക്കാൻ നമ്മളൊക്കെ ഓക്കെ ആയിരിക്കാം. കല്യാണം 24-ാം തീയതി അല്ലേ, എത്ര 25-ാം തീയതി കല്യാണമാണ്. പക്ഷെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ബിരിയാണിയും ചട്ടിനിയും അടിച്ചിട്ട് എമ്പക്കും വിട്ടിട്ട് എഴുന്നേറ്റ് പോകലല്ല. പെണ്ണിന്റെ വാപ്പ വന്നിരിക്കും, ചെറുക്കൻ വന്നിരിക്കും, രണ്ടുപേരുടെ കൈ ഇങ്ങനെ പിടിക്കും. ശരി തന്നെ, ഇവിടെ അങ്ങനെ തന്നെ കൈ പിടിക്കുമ്പോൾ ഉസ്താദ് വന്നിട്ട് കാളിയാർ വന്നിട്ട് ചൊല്ലിക്കൊടുക്കും കുറെ കാര്യങ്ങൾ. ആ ചൊല്ലിക്കൊടുക്കുന്ന എന്തെന്നറിയോ, മലയാള ഭാഷയിലല്ല അറബിയിലുള്ള എന്തായി പറഞ്ഞ അവസാന ഉസ്താദ് ചോദിക്കും, തൃപ്തിപ്പെട്ടോ? കബിൽതു, ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. റളീതു, ഞാൻ ഇഷ്ടപ്പെട്ടു. എന്തായി പറഞ്ഞതെന്ന് വല്ല ബോധമുണ്ടോ നിനക്ക്? എന്താ 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 തൃപ്തിപ്പെട്ടെന്ന് നീ മനസ്സിലാക്കിയോ? നിനക്ക് 50 പവന്റെ പണ്ടം തരാമെന്നാ പറഞ്ഞിരുന്നത്. ഇതെല്ലാം ഒരു ചെറിയ സംഭവമാണ്, ഇതിനേക്കാൾ 100 കണക്കിന് കാര്യങ്ങളാണ് ഈ പെണ്ണുങ്ങൾ തന്റെ ഭർത്താക്കന്മാരോട് ചെയ്യുക. അതിനെല്ലാം നമ്മൾ അവരെ കുറ്റം പറയരുത്. അതങ്ങട്ട് വീട്, അവക്ക് പിന്നെ നമ്മളെ അല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് മുത്താൻ പറ്റുമോ? വേറെ ആരെങ്കിലും കൊണ്ടുപോയിട്ട് അടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവളെ അതിന്റെ പേരിൽ പഠിക്കരുത്, അവളെ അതിന്റെ പേരിൽ വേദനിപ്പിക്കരുത്. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ യതുർഖു അഹദുക്കും അഹ്ലഹു യതലു ബഅസറാതിഹിം, നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ അവളെ നിങ്ങൾ സംശയിച്ചുകൊണ്ട് അവളുടെ വീടിന്റെ വാതിൽക്കൽ നിങ്ങൾ വന്ന് മുട്ടി വിളിക്കരുതേ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടോ, മുട്ടി വിളിക്കരുത് എന്ന് പറഞ്ഞാൽ ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം, ഭാര്യയെ സംശയിക്കരുത് എന്നർത്ഥം. ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു വിലപിടിപ്പുള്ള വസ്തു താഴേക്ക് വീണ് പൊട്ടിപ്പോയതിന്റെ പേരിൽ, ഉടഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങളാരും അവളെ അടിക്കരുതേ, വേദനിപ്പിക്കരുതേ. കാരണം എന്താണ്? നിങ്ങളുടെ ആയുസ് തീർന്നു പോകുന്നത് പോലെ ആ സാധനത്തിന്റെയും ആയുസ് തീർന്നു പോയി എന്ന് വേണം നിങ്ങൾ കരുതാൻ. അതുകൊണ്ട് അതിന്റെ പേരിലും നിങ്ങൾ ഭാര്യയെ വേദനിപ്പിക്കരുതേ. ലാ യഫുറുഖു മുഅ്മിനുൻ മുഅ്മിനതൻ ഇൻ കരിഹ മിൻഹാ ഖുലഖൻ വറളിയ മിൻഹാ ആഖർ, നിങ്ങളാരും നിങ്ങളുടെ ഭാര്യയ്ക്ക് അരോചകമുണ്ടാകുന്ന സംസാര ഭാഷ്യം നടത്തരുതേ. ഭാര്യയ്ക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു ഭാഷയും നടത്താൻ പാടില്ല, സംസാരിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലഖൻ വറളിയ മിൻഹാ ആഖർ, നിങ്ങൾക്ക് അവളുടെ ഭാഗത്തു നിന്ന് വല്ല അരോചകമായ സംസാരം ഉണ്ടായാൽ മറ്റൊരു സന്ദർഭത്തിൽ അവളിൽ നിന്ന് നല്ലത് നിനക്ക് പ്രതീക്ഷിക്കാമെന്ന് ഹബീബായ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 3 സലാത്ത് ഉഷാറായിട്ടൊന്ന് ചൊല്ലിക്കേ, റാഹത്തായിട്ട്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട പ്രവാചകൻ ലോകത്തിന്റെ മാതൃകാ പുരുഷനാണ്. എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം നയിക്കേണ്ടത്, എങ്ങനെയാണ് കുടുംബ ജീവിതം നയിക്കേണ്ടത്, ആരാണ് ഭാര്യ, ആരാണ് ഭർത്താവ്, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമ ബീവി, ആ ഫാത്തിമ ബീവിയെ അലി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയാ. ഫാത്തിമ ബീവി പൊന്നുമോളാണ്, അലിയാർ തങ്ങൾ തന്റെ മരുമകനാണ്. പക്ഷേ ഫാത്തിമ ബീവിയും അലിയാർ തങ്ങളും ഇടയ്ക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുണ്ടത്രേ.
വകാന ഫി അലിയൻ ശിദ്ദത്തുൻ അലാ ഫാത്തിമ ഫാത്തിമ ബീവിയോട് ഇടക്കിടക്ക് അലിയാര് തങ്ങൾ ദേഷ്യപ്പെടാറുണ്ടത്രേ ഫഖാലത്ത് ഒരു ദിവസം ഫാത്തിമ ബീവി പറയുകയാണ് വല്ലാഹി ലഷ്കു വന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവാണ് സത്യം അല്ലാഹുവാണ് സത്യം ഏ അലിയാര് തങ്ങളെ മഹാനവരുകളെ അങ്ങ് എന്നോട് ദേഷ്യപ്പെടുന്നത് അങ്ങ് എന്നോട് വിരോധം വെച്ച് പുലർത്തുന്നത് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ പരാതിപ്പെടുമത്രേ അങ്ങനെ നബി തങ്ങളോട് പരാതിപ്പെടാൻ ഫാത്തിമ ബീവി നടന്നു നീങ്ങുകയാണ് ഫാത്തിമ ബീവിയോട് അലിയാര് തങ്ങൾ കാണിക്കുന്ന വിരോധം ദേഷ്യം ഇടക്കിടയ്ക്ക് ദേഷ്യപ്പെടാറുള്ള ആ ഒരു ദേഷ്യം അള്ളാഹുവിന്റെ റസൂലിനോട് ഫാത്തിമ ബീവി പറഞ്ഞു കൊടുക്കുകയാ فقام حيث يسمع كلامهما علي رضي الله تعالى عنه ഇവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മൂലയിൽ മാറി നിൽക്കുകയാ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു തന്നോട് ദേഷ്യപ്പെടുന്ന കാര്യം സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി പറയുകയാ യാ ബുനയ്യത പൊന്നുമോളെ ഇസ്മഈ നീ ഒന്ന് കേൾക്കടി ഞാൻ പറയുന്നതൊന്ന് ഉൾക്കൊള്ളണേ ഒന്ന് ചിന്തിക്കണേ പെണ്ണേ ഒരു പെണ്ണ് തന്റെ പിതാവിനോട് തന്റെ ഭർത്താവിനെ കുറിച്ച് വല്ല പരാതിയുമായി പോയാൽ ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങളാണ് ആ മകളെ ഉപദേശിക്കേണ്ടത് അതിനുള്ള തെളിവാണ് ആയിഷ ഫാത്തിമ ബീവിയും അലി റളിയല്ലാഹു അൻഹും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച സംഭവത്തെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് ഫാത്തിമ ബീവിയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഫാത്തിമ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം ലംറാത്തും ബിംറാത്തിൻ ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല ഒരു പെണ്ണും ഒരു പെണ്ണാവുകയില്ല ഹത്താ ലാ തഅതീ ഹവാ സൗജിഹാ വഹുവ സാഖിതുൻ ഒരു ഭർത്താവ് ആ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് തന്റെ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തിടത്തോളം കാലം ഒരു ഭാര്യയും ഒരു ഭാര്യയാവുകയില്ല മോളെ അതുകൊണ്ട് നീ അലിയാര് തങ്ങളോട് ക്ഷമയോടും സഹനതയോടും അവരുടെ ആവശ്യങ്ങൾ കണ്ടും മനസ്സിലാക്കി ജീവിക്കടി മോളെ ഫാത്തിമ തോ ആബറൂയെ ഉമ്മത്തെ മർഹൂമ കാ ലോകത്ത് മുഴുവൻ നാരിമാരുടെ കണ്ണുനീരൊപ്പിയെടുക്കുന്നത് സ്വർഗത്തിലെ സുന്ദരിയായ മോളെ ഫാത്തിമ നീയല്ലയോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട മോളാണ് അവിടുത്തെ കരളിൻ്റെ കാതലാണ് എവിടേക്ക് യാത്ര തിരിച്ചാലും മദീന പള്ളിയിലേക്ക് എത്തുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടനാഴിയിലൂടെ പൊന്നുമോള് ഫാത്തിമയെ ഒന്ന് നോക്കുമത്രേ ഫാത്തിമയെ ഒന്ന് കാണാതെ അള്ളാഹുവിൻ്റെ റസൂലിന് വിശ്രമമില്ല ആ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമോൾ ഫാത്തിമയെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിരുത്തി തടവി തലോടിക്കൊണ്ടാണ് പറഞ്ഞത് തൻ്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താത്ത ഒരു പെണ്ണും ഒരു പെണ്ണേ അല്ല അതുകൊണ്ട് എന്ത് ഭാര്യയുടെ ഭാഗത്തു നിന്നാലും നേരെ ഉപ്പാക്ക് ഫോൺ വിളിച്ച് പറയലല്ല വേണ്ടത് നമ്മൾ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കാര്യങ്ങൾ ചർച്ച ചെയ്യണം നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തെ കുറിച്ച് മഹദിയായ ആയിഷ ബീവിയോട് ചോദിക്കുകയാ ഭർത്താക്കന്മാരെ ഒന്ന് കേൾക്കണേ നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയായ ആയിഷ ബീവിയുടെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബ ജീവിതം എങ്ങനെയായിരുന്നു ഒരു ഭർത്താവിന്റെ ജോലി ഭാര്യയുടെ പണി ഞാൻ നാളെ പറഞ്ഞുതരാം ഭർത്താവിന്റെ ജോലി എന്തായിരുന്നു ഒരു ഭാര്യയോട് നബിതങ്ങൾ അവിടുത്തെ കുടുംബത്തോട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് വർത്തിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീവി പറയുകയാണ് വസ്ത്രത്തിന്റെ അഴുക്കുകൾ സ്വന്തമായി റസൂലുള്ള നീക്കുമായിരുന്നു അല്ലാഹുവിന്റെ റസൂല് വസ്ത്രം സ്വന്തമായി കഴുകുമായിരുന്നു അല്ലാഹുവിന്റെ റസൂല് സ്വന്തമായി ആടിന്റെ പാല് കറക്കുമായിരുന്നു
കീറിപ്പോയ വസ്ത്രങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ സ്വന്തമായി തുന്നിച്ചേർക്കുമായിരുന്നു. പൊട്ടിപ്പോയ ചെരുപ്പ് അള്ളാഹുവിന്റെ റസൂൽ സ്വന്തമായി തയ്ച്ചു ധരിക്കുമായിരുന്നു. വയഖദിമു നഫ്സഹു, ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ജോലി ആ ഹബീബായ തങ്ങൾ സ്വന്തമായി ചെയ്തു തീർക്കുമായിരുന്നു. വയഅഖിലുൽ ബൈറ വയഅലിഫു നാലിഹഹു, അള്ളാഹുവിന്റെ റസൂൽ ആടുമാട് ഒട്ടകങ്ങളെ അഴിച്ചു കെട്ടുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ കുളിപ്പിക്കുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ പുല്ല് പറിച്ചു കൊടുക്കുമായിരുന്നു. ലോകത്തിന്റെ നായകനാണ് മുഹമ്മദ് മുസ്തഫ. ഒരു കുടുംബത്തിൽ ചെയ്യുന്ന ജോലിയാണിത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ അല്ലയോ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു തന്നത്. ബഹുമാനപ്പെടുന്ന വിധങ്ങളുടെ വീണ്ടുള്ള വീട്ടിലെ ജോലി, വയഖുമുൽ ബൈത, വീട് അടിച്ചു തൂത്തു വാരി വൃത്തിയാക്കുമായിരുന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അടിച്ചു തൂത്ത് വീട് വൃത്തിയാക്കുന്ന ജോലി മുഹമ്മദ് മുസ്തഫ. وَيَأْكُلُ مَعَ الْخَادِمِ وَيُعْجِنُ مَعَهُ, അരി അരച്ചു കൊടുക്കുമായിരുന്നു. ഭൃത്യന്മാരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. ഭാര്യയോടൊപ്പം ഒരുമിച്ചിരുന്ന് മാത്രമേ അല്ലാഹുവിന്റെ റസൂല് ഭക്ഷിക്കുമായിരുന്നുള്ളൂ. ഭാര്യയോട് ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കാന്ന് പറഞ്ഞാല് ചുമ്മാ തിന്നാ പോരാ, കുറച്ചു വാരി ഓടെ തൊള്ളയിൽ വെച്ചു കൊടുക്കണം. അത് കാമുകി കാമുകന്മാരുടെ പണിയല്ല. ഐസ്ക്രീം ഇങ്ങോട്ട് വന്നോണ്ട് ഇങ്ങോട്ട് വെച്ചു കൊടുക്ക. അത് അത് അങ്ങോട്ട് അവിടെ ഇവിടെ അതല്ല. സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബിതങ്ങളെ പറയുകയാണ്, വല്ലോ ബുലൂസ് കിട്ടിയോ? യാ സഅദേ, ഓ സഅദേ, ഇന്നക ലൻ തുൻഫിഖ നഫഖതൻ മിമ്മ ബതഗാ ബിഹാ വജ്ഹല്ലാഹി ഇല്ലാ ഉജിർത അലൈഹാ ഹത്ത തലഅ യദക ഫീ ഫമി ഇംറാതിക. ഏ സഅദ് ഇബ്നു അബി വഖാസിനോട് അല്ലാഹുവിന്റെ റസൂൽ നൽകുന്ന ഉപദേശം എന്തെന്നറിയുമോ? ഏ സഅദേ, നീ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വെച്ചു കൊടുത്താൽ അതിനുപോലും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കൂലി നൽകാതിരിക്കുകയില്ല. ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം, ഒന്നുമില്ലെങ്കിൽ ഒരു പപ്പടം എങ്കിലും എടുത്ത് വെച്ച് കൊടുക്കണം. പക്ഷെ കുട്ടികൾ കാണരുത് നടത്തും. കാരണം എന്താ, പിന്നെ അവന്മാര് പോയിട്ട് ഏതെങ്കിലുമൊക്കെ പെണ്ണുങ്ങളുടെ തൊള്ളയിൽ വെച്ച് കൊടുക്കാൻ പോകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറ്റയ്ക്ക് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒരുമിച്ചിരുന്ന് ഭാര്യയും ഭർത്താവും ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങോട്ട് ഒന്ന് കൊടുക്കണം, ഇങ്ങോട്ട് ഒന്ന് വാങ്ങണം. ഇവൻ കുഴച്ചത് ഞാൻ തിന്നുക, അവള് കുഴച്ചത് ഞാൻ തിന്നുക. നബിയുന റസൂലുള്ളാഹി തങ്ങളുടെ സ്നേഹബന്ധം ഒന്ന് പറയട്ടെയോ. ആയിഷ ബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കേ, ഞാൻ ഹൃദുമതിയാണ്, മെൻസസ് പീരീഡിൽ ഞാൻ വെള്ളം കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ശേഷം എന്റെ ബാക്കിയുള്ള വെള്ളം ഞാൻ വിധങ്ങൾക്ക് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ കുടിച്ച വെള്ളത്തിന്റെ പകുതി ഞാൻ കൊടുത്തു. ആയിഷ ബീവി പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് ഫയലഫാഹു അലാ മൗലിഇ ഫിയാ, ഞാൻ ഗ്ലാസിന്റെ ഏത് വക്കില് വെച്ചാണോ വെള്ളം കുടിച്ചത് അതേ ഭാഗത്ത് വെച്ചാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് ചേർത്തുകൊണ്ട് ആ വെള്ളം കുടിച്ചത്. ഋതുമതിയായിരുന്ന ഞാൻ കുടിച്ച വെള്ളത്തിന്റെ ഉച്ചിഷ്ടം ലോകത്തിന്റെ വിളിയാളമേ, ലോകത്തിന്റെ പടപ്പാട്ടേ, ലോകത്ത് നന്മ നുകർന്നു കൊടുക്കുവാനും തിന്മ പിഴുതെറിയുവാനും വന്ന ഗുരുനാഥരായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പരിശുദ്ധമായ നാവിൽ അമർത്തിക്കൊണ്ട് കുടിക്കുകയാണ്. ഒരിറച്ചി കഷണം എടുത്ത് ഞാൻ കടിക്കുകയും അല്ലാഹുവിന്റെ റസൂലിന് ഞാൻ അത് കൊടുക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ റസൂല് ഫയലഫാഹു അലാ മൗലിഇ ഫിയാ, ഞാൻ ഏത് പല്ല് വെച്ചാണോ ഏത് ചുണ്ടുകൊണ്ടാണോ അമർത്തിക്കടിച്ചത് അതേ ചുണ്ടുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ ഞാൻ കുടിച്ച ഞാൻ കടിച്ച ഇറച്ചി കഷണം കടിച്ചുവെന്ന് മഹദിയായ ആയിഷ ബീവി. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? ഇന്നമാ ഫഅലത്തു ദാലിക ലിമാ ബൈനഹു വബൈന ലിമാ ബൈന സൗജി വസൗജതി മിനൽ ഇംബിസാത്.
ഭർത്താവ് കുടിച്ചതിന്റെ ബാക്കി ഭാര്യ കുടിക്കൽ, ഭാര്യ കഴിച്ചതിന്റെ ബാക്കി ഭർത്താവ് കഴിക്കൽ, ഭാര്യയുടെ വായിൽ ഭർത്താവ് വെച്ചു കൊടുക്കൽ, ഭർത്താവിന്റെ വായിൽ ഭാര്യ വെച്ചു കൊടുക്കൽ, മിനൽ ഇംബിസാത്ത്. കുടുംബ ജീവിതത്തിന്റെ ഒരു മനപ്പൊരുത്തമത്രേ, ഒരു മനപ്പൊരുത്തമത്രേ. അവർ തമ്മിലുള്ള സ്നേഹത്തിന്റെ അടയാളം അത്, സ്നേഹത്തിന്റെ അടയാളം അത്.